നമസ്കാരം. ഏകദേശം 32,000 കോടി രൂപയുടെ പരസ്യ ഇടപാടുകളാണ് ഇന്ത്യയിലെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. ചാനലുകളുടെ ജനപ്രിയതയും വ്യൂവർഷിപ്പുമെല്ലാം അറിയുന്നതിന് സഹായമായ വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങൾ പരിശോധിച്ച് അതിൽ ഗവേഷണം നടത്തി അതിൻ്റെ ഫലങ്ങൾ ചാനലുകൾക്കും പരസ്യ ഏജൻസികൾക്കും നൽകുന്ന ഒരു സ്ഥാപനമാണ് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ന ബാർക്ക്. ബാർക്ക് റേറ്റിംഗ് അടിസ്ഥാനമാക്കി ഓരോ വാർത്താ ചാനലുകളുടെ സ്ഥാനമെന്ത് എന്ന്, പ്രേക്ഷക സ്വീകാര്യത എന്ത് എന്നൊക്കെ അറിയാമായിരുന്നു. ചാനലുകളുടെ വരുമാനം നിശ്ചയിക്കുന്നതിനും പരസ്യ ഏജൻസികൾക്ക് ചാനലുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഏറെ സഹായകമായ വിവരങ്ങളാണ് ബാർക്ക് ഏജൻസി നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 17 മാസങ്ങളായി ബാർക്ക് റേറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നില്ല. മികച്ച റേറ്റിംഗിനായി ചില ചാനലുകൾ ബാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതായുള്ള, അവർക്ക് കൈക്കൂലി നൽകിയതായുള്ള ആരോപണം വന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് പുറമെ ഏറെ വിവാദം സൃഷ്ടിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ആരോപണങ്ങൾക്ക് പുറമെ ബാർക്ക് അതിൻ്റെ റേറ്റിംഗ് നിർത്തിവയ്ക്കുകയായിരുന്നു. എന്നാൽ മാർച്ച് 22 മാർച്ച് പകുതിയോടെ ചാനലുകൾക്ക് റേറ്റിംഗ് നൽകുന്നത് ബാർക്ക് പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഏതാണ്ട് 600-ലധികം ചാനലുകളുടെ വിവരങ്ങളാണ് റേറ്റിംഗ് നൽകുന്നതിനായി ബാർക്ക് അപഗ്രഥിക്കുന്നത്. വലിയൊരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ് ഇതിനായി ബാർക്ക് നടത്തുക. എന്നാൽ ബാർക്ക് റേറ്റിംഗ് തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ ആശങ്കയിലാണ്. കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മറ്റ് വാർത്താ ചാനലുകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലായിരുന്നു. മാതൃഭൂമിയും മനോരമയും എല്ലാം അടങ്ങുന്ന മറ്റു മാധ്യമങ്ങളെല്ലാം ഇതിന് പുറകിലുണ്ടായിരുന്നു. എന്നാൽ 24 എന്ന പുതിയ ന്യൂസ് ചാനലിൻ്റെ വരവോടെ കൂടി വാർത്താ മാധ്യമ മേഖല ഒന്നായി മാറി. ഏഷ്യാനെറ്റിൻ്റെ തൊട്ടു പുറകിൽ 24 എപ്പോഴും സ്ഥാനം പിടിച്ചിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ 1-ാം സ്ഥാനത്തിന് പലപ്പോഴും 24 ഭീഷണിയായിട്ടുമുണ്ട്. ശബരിമല വിവാദം ആളിക്കത്തിയ സമയത്തൊക്കെ ജനം ചാനൽ മറ്റു വാർത്താ ചാനലുകളെ പിന്തള്ളിയതായും നമ്മൾ കണ്ടു. ബാർക്ക് റേറ്റിംഗ് ഇല്ലാതിരുന്ന കഴിഞ്ഞ 17 മാസങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമ, ടെലിവിഷൻ വാർത്താ മാധ്യമ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കോവിഡും ലോക്ക്ഡൗണുമെല്ലാം ചാനലുകളുടെ പരസ്യ വരുമാനത്തെ വല്ലാതെ ബാധിച്ചു. പരസ്യം ലഭിക്കാത്ത അവസ്ഥ എല്ലാ മാധ്യമങ്ങളും നേരിട്ടു. വരുമാനത്തിലും ലാഭത്തിലുമെല്ലാം വലിയ കുറവുണ്ടായി. ഇതെല്ലാം നമ്മുടെ വാർത്താ ചാനലുകളുടെ കണ്ടൻറ്റിനെയും ബാധിച്ചിരിക്കാം എന്ന നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ 17 മാസങ്ങൾക്ക് ശേഷം ബാർക്ക് റേറ്റിംഗ് തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ എല്ലാ ടെലിവിഷൻ വാർത്താ മാധ്യമങ്ങളും അവരുടെ മേധാവികളും മാനേജ്മെൻറ്റുമെല്ലാം ആശങ്കയിലാണ്. കാരണം 1-ാം സ്ഥാനക്കാർക്ക് അത് നിലനിർത്താനാകുമോ, ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ നിലയെന്താണ് എന്നിങ്ങനെ നിരവധി ആശങ്കകൾ. തങ്ങളുടെ സ്ഥാനം, റേറ്റിംഗിലെ തങ്ങളുടെ സ്ഥാനം മറ്റേതെങ്കിലും പുതിയ ചാനലുകൾക്ക് കൈവന്നിട്ടുണ്ടോ? ഡേറ്റകളുടെ അപര്യാപ്തതയുണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ചാനലുകൾക്ക് അവരുടെ പ്രവർത്തനം വിലയിരുത്തുവാനുള്ള അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ 17 മാസങ്ങൾക്ക് ശേഷം ബാർക്ക് റേറ്റിംഗ് തിരിച്ചു വരുമ്പോൾ ഈ ആശങ്ക എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും മേധാവികൾക്കുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.